أحبابي أصحابي من الصف الرابع നാലാം ക്ലാസ്സിലെ കൂട്ടുകാർ എന്തോ ഇങ്ങനെ ഓർത്തെടുക്കുന്നത് പോലെ അൻതും തദ്കുറൂന സദീഖക്കും ലിയാൻ മഅ ജദ്ദിഹി അങ്ങനെ എന്തോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച അവസാനിപ്പിച്ചിരുന്നു അത് നിങ്ങളിങ്ങനെ തദ്കുറൂന അൽഖിസ്സ തദ്കുറൂന അൽഹിവാർ ബൈന ലിയാൻ വജദ്ദിഹി ലിയാനും ജദ്ദും തമ്മിൽ ഹിവാർ നടത്തി ആ അതൊക്കെ നമ്മളങ്ങനെ പറഞ്ഞിരുന്നു അതിൻ്റെ ഒരു ഉൻവാൻ അതിൻ്റെ ടോപ്പിക്ക് നമ്മൾ പറഞ്ഞു വെച്ചതാണ് ഇല്ലേ ഉഹിബ്ബുക അക്സറ എന്താ ഇതിൻ്റെ അർത്ഥം ഞാൻ വല്ലാതെ സ്നേഹിക്കുകയാണ് ഐ ലവ് യു മോർ വല്ലാതെ ഒരു സ്നേഹം എനിക്ക് അങ്ങയോടുണ്ട് എന്ന് ആര് ആരോട് പറഞ്ഞതാണ് എപ്പോൾ പറഞ്ഞതാണ് എന്നൊക്കെ ഇൻഷാല്ലാ ഇത് വായിച്ചു തീരുമ്പോഴേക്ക് നിങ്ങൾക്ക് ബോധ്യപ്പെടും മൻ കാന ലിയാൻ മൻ കാന ലിയാൻ എൻ്റെ ചോദ്യങ്ങൾക്ക് മക്കൾ കൂടെ തന്നെ വായിച്ചു വന്നാൽ എൻ്റെ ചോദ്യങ്ങളുടെ കൂടെ മക്കൾ വരണം ചോദിക്കരുത് നിങ്ങളങ്ങ് വായിച്ചാൽ മതി നിങ്ങളുടെ പുസ്തകത്തിലുള്ളത് അപ്പോൾ നിങ്ങൾക്ക് കാര്യം പിടികിട്ടും മൻ കാനലിയാൻ കാനലിയാൻ താലിബൻ നഷീതൻ ഒരു നല്ല ഉന്മേഷവാനായ ഊർജസ്വലനായ എനർജറ്റിക് സ്റ്റുഡൻ്റ് ആണ് അവൻ യു ഫി ഐ സഫിൻ യദുറുസു ലിയാൻ യദുറുസു ഫി സഫിർ റാബിഉ കൈഫ യദ്ഹബു ഇലൽ മദ്രസ കൈഫ കാന യദ്ഹബു ലിയാൻ ഇലൽ മദ്രസ എങ്ങനെയാണ് അവൻ സ്കൂളിൽ പോകാറുണ്ടായിരുന്നത് അവൻ വിദ്യാലയത്തിലേക്ക് പോയിരുന്നത് കൈഫ മാഷിയൻ കാന യദ്ഹബു ഇലൽ മദ്രസ മാഷിയൻ അത് മനസ്സിലായിട്ടില്ല മാഷിയൻ ആ നടന്നുകൊണ്ടാണ് പോകാറുള്ളത് നടന്നുകൊണ്ടാണ് പോകേണ്ടതും പക്ഷേ വ കാന യുഹിബ്ബു മാദ കാന യുഹിബ്ബു അവൻ ഇഷ്ടമായിരുന്നു മാദ യുഹിബ്ബു റുകൂബ ദർറാജ ദർറാജ നിം ദർറാജ ആ അതിൻ്റെ റുകൂബ് മനസ്സിലായില്ല അതിൽ കയറ് സഞ്ചരിക്കാൻ അതെ സൈക്കിൾ ഓടിച്ചു പോകാനായിരുന്നു അവൻ്റെ ഇഷ്ടം യൗമൻ പാലലി വാലിദിഹി ഒരു ദിവസം തൻ്റെ വാലിദിനോട് പറഞ്ഞു ബാബ ആ വാലിദിനെ വിളിക്കുന്ന ഒരു പേരാണ് നമ്മൾ ഉപ്പ ബാപ്പ എന്നൊക്കെ വിളിക്കാറില്ലേ ആ പിതാജി ബാബ ഉഹിബ്ബു ദർറാജ എനിക്ക് ദർറാജ ഇഷ്ടമാണ് എനിക്കിത് വേണമെന്നർത്ഥം ഇഷ്തരി ലി വാഹിദൻ എനിക്ക് ഒന്ന് വാങ്ങിത്തരുമോ അജബൽ വാലിദു അപ്പോൾ വാലിദിൻ്റെ ജവാബ് യാബുനയ്യ മാഴിന്തന മാലുൻ കാഫിൻ അതിന് വേണ്ടുന്ന മാല് വേണ്ടട മോനെ ഇവിടെ ഇല്ല എന്നിട്ട് വേണമെങ്കിൽ ഒരു സ്ട്രാറ്റജി പറഞ്ഞുതരാം എനിക്കൊരു സൂത്രം പറഞ്ഞുതരാം ഇഹ്തഫിൽ ഇഹ്ഫൽ ഇഹ്ഫൽ എന്ന് പറയും കാഫി നേരത്തെ പഠിച്ചില്ലേ കാഫി നമ്മുടെ കോഫി അല്ല കേട്ടോ അത് പിന്നെ അള്ളാഹുവിൻ്റെ പേര് ഷാഫിയായ റബ്ബ് കാഫിയായ റബ്ബ് എല്ലാറ്റിനും മതിയായ എന്നുള്ള അർത്ഥത്തിൽ പറയും കാഫി ഇവിടെ സൈക്കിൾ വാങ്ങാൻ മതിയായ മാലില്ല ആ മാലിനെ നീ ഇഹ്തഫിൽ നീ ഹിഫ്ൽ ചെയ്യണം ഹിഫ്ൽ സൂക്ഷിക്കൽ യെസ് നീ സൂക്ഷിച്ചു വെച്ചോ അന്നുഖൂദ ലതീ തഹ്സുലു അലൈഹ മാദാ മാദാ യഹ്തഫിലു ലിയാൻ ലിയാൻ എന്താ മക്കളെ സൂക്ഷിച്ചു വെക്കേണ്ടത് അന്നുഖൂദ ലതീ യഹ്സുലു അലൈഹ അവന് കിട്ടുന്ന നഖദുകൾ നാണയത്തുട്ടുകൾ എങ്ങനെയെങ്കിലൊക്കെ ചിലരെ കാശൊക്കെ കിട്ടൂല നമുക്ക് പല വഴിയിലൂടെയും നമ്മൾ സ്നേഹിക്കുന്നവരൊക്കെ രണ്ടും മൂന്നും ഇതൊരു നല്ല ശീലം മക്കളിൽ ഉണ്ടാക്കുകയാണ് ഹൗസ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് നോക്കാം ആ ഹൗസയിൽ ഇങ്ങനെ സൂക്ഷിച്ചു വെക്കണം നോക്കാം ബദ അലിയാൻ യജ്മഉന്നുഖൂദ മാദ ബദ ബദ യജ്മഉന്നുഖൂദ അവനങ്ങനെ കിട്ടുന്ന നഖദുകളൊക്കെ ശേഖരിക്കാൻ തുടങ്ങി നിങ്ങൾക്കുണ്ടാവും ആ രീതിയിലുള്ള നല്ല സ്വഭാവം വ യഹ്ഫളുഹ ഐന ഫി ഹൗസ ഐന കാന യഹ്ഫളുന്നുഖൂദ ഫി ഹൗസ ഒരു ചെറിയ ഭണ്ണാരത്തിൽ അതിങ്ങനെ ഇട്ടുവെക്കും വ കാന യഹ്ലുമു അവനെ എപ്പോഴും ഇങ്ങനെ ആഗ്രഹിക്കുന്ന കൊതിക്കുന്ന ചിന്തിക്കുന്ന ഹിൽമ് സ്വപ്നം കാണുന്നത് ഷിറ ദർറാജ ദർറാജൻ്റെ ഷിറ ആണ് വാങ്ങുക അത് പർച്ചേസ് ചെയ്യുന്നതാണ് ഇവൻ്റെ ചിന്ത രഥയവും സെമിയ ലിയാൻ അൽ ജദ്ദ യഖൂൽ ഒരു ദിവസം ഉണ്ടോ ജദ്ദ് പറയുന്നു
ഇപ്പം ഇങ്ങനെ കേൾക്ക ജദ് പറയുന്നത് അൽ ഹർറു ശദീദ്, വല്ലാത്തൊരു ഹർറ്, ചൂടേ. നഹ്താജു ഇലാ മിർവഹ, പഴയ കാലമല്ലേ, ഒരു മിർവഹ വേണമായിരുന്നു. മിർവഹ ഇല്ല വീട്ടിൽ, അപ്പം മിർവഹ വേണം. ഫാനേ, ഫാന് വേണം. ഫക്കർ ലിയാൻ, ലിയാൻ അങ്ങനെ ചിന്തിക്ക. കുന്തു അഹലു മുദ്ദറാജ, ഞാൻ ദർറാജ സ്വപ്നം കാണുകയാണ്. വലാക്കിന്നെ ജദ്ദി മുഹ്താജ് ഇലാമ, ഇലാമ യഹ്താജു ഇലാ മിർവഹ, എനിക്ക് ദർറാജ, ജദ്ദിന് മിർവഹ. ശ്രദ്ധിക്കണേ, മക്കളിൽ ഉണ്ടാകും ഇതുപോലെ നല്ല സ്നേഹമുള്ള, നല്ല ആർദ്രതയുള്ള, മനസ്സിന് നനവുള്ള, ആരെയും സ്നേഹിക്കുന്ന, നന്മ എപ്പോഴും കൂടെ നിർത്തുന്ന മക്കൾ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടാകും. ദർറാജ എനിക്ക് വേണം, ജദ്ദിന് മിർവഹത്ത് വേണം. എന്തു ചെയ്യും ഈ കുട്ടി പറയാണ്? അതുറുഖു റഗ്ബത്തി, എൻ്റെ ആഗ്രഹം ഞാൻ തൽക്കാലം വിടുകയാണ്. വ ഉഹ്ദിൽ മാല, ഞാൻ ഈ മാലങ്ങ് സംഭാവനയായി കൊടുക്കുകയാണ്. ലിജദ്ദി, എൻ്റെ ജദ്ദിൻ്റെ വേണ്ടി. അസ്റഅ ലിയാൻ ഇലാ ഗുർഫത്തിഹി, തൻ്റെ ഗുർഫത്തിലേക്ക്, തൻ്റെ റൂമിലേക്ക് ഓടുകയാണ്. വ അഖദൽ ഹൗസ, മദാഖദ അഖദൽ ഹൗസ, ആ ഹൗസിങ് എടുത്തടാ. എന്നിട്ട് വളാഹ അമാമൽ ജദ്ദ്, ജദ്ദിൻ്റെ മുന്നിൽ ഇങ്ങനെ ഹൗസ കൊണ്ടുവച്ച് കൊടുക്കുക. നിങ്ങൾ ആ രംഗമൊന്ന് ആലോചിച്ച് നോക്കിയേ, ആ വികാര നിർഭരമായ അവസ്ഥ. താൻ എത്രയോ കാലമായി ജംഅ് ചെയ്ത നഖദുകളാണിത്, മാഷാല്ലാ. വ അഖദൽ ഹൗസത വളാഹ അമാമൽ ജദ്ദ് വഖാൽ തഫള്ളൽ യാ ജദ്ദി, ജദ്ദി ഇത് സ്വീകരിക്കണം. തഫള്ളൽ, വരൂ സ്വീകരിക്കൂ എടുക്കൂ എന്നൊക്കെ പറയുന്നൊരു ശൈലിയാണ്. തഫള്ളൽ യാ ജദ്ദി, ഗ്രാൻഡ് പപ്പാനെ വിളിക്കാണ്, ഇതെടുക്കണം. ഹദിഹി ഹദിയത്തുൻ ലക, ഇതങ്ങേക്ക് ഞാൻ ഹദിയയായി തന്നിരിക്കുന്നു. ലി അന്നി ഉഹിബ്ബുക അക്സറ, കണ്ടോ നോക്കിയേ. ഇന്ന് നമ്മുടെ വീടുകൾ ജെറിയാട്രിക് സെൻ്ററുകളാവണം. വൃദ്ധസദനങ്ങളെ നമ്മുടെ നാട്ടിൽ നിന്നും ഇല്ലായ്മ ചെയ്യണം. വേണ്ട നമുക്ക്, വൃദ്ധസദനമുണ്ടായാൽ നമ്മുടെ നാട്ടിലെ പല പ്രായം ചെന്ന ഉപ്പാപ്പമാരും അച്ഛച്ചന്മാരുമൊക്കെ വൃദ്ധസദനത്തിൽ പോകേണ്ടി വരും. ലിയാനെ പോലുള്ള മക്കൾ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ ഒരിക്കലും വേണ്ടി വരില്ല. കാരണം പ്രായം ചെന്ന ജദ്ദിന്, ജദ്ദത്തിനൊക്കെ സ്നേഹം കൊണ്ട് പൊതിയണമടാ. നമ്മളെ അവർ അത്ര സ്നേഹിച്ചിരുന്നു കൊച്ചുനാളിൽ, ഇപ്പോൾ നമ്മൾ അവർക്ക് തിരിച്ചു കൊടുക്കണം. നമ്മുടെ ഉപ്പാപ്പയ്ക്കും ഉമ്മാമയ്ക്കുമൊക്കെ സ്നേഹം എത്ര കൊടുക്കാൻ പറ്റുമോ അത്ര കൊടുക്കണം. തൻ്റെ ദർറാജത്ത് നിങ്ങളെപ്പോലുള്ള മകനല്ലേ ലിയാൻ, ദാരിസുൻ മിഥലുക്കും ഫി സഫ് റാബിഅ, വലാക്കിൻ തറക റഗ്ബതഹു വ അഹ്ദൽ മാല ലിജദ്ദിഹി മദ ഖാല യാ ജദ്ദി ഹദിഹി ഹദിയത്തുൻ ലക അന അതുർക്കു റഗ്ബതി, എൻ്റെ ആഗ്രഹങ്ങളെ ഞാൻ തൽക്കാലം മാറ്റി നിർത്തി, ഞാനിവിടെ പ്രിഫറൻസ് കൊടുത്തിരിക്കുന്നത് എൻ്റെ ജദ്ദിൻ്റെ ആഗ്രഹത്തിനാണെന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ ജദ്ദിൻ്റെ ഡ്രീം അത് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടി അങ്ങ് കൊടുക്കുകയാണ്. മാഷാല്ലാ, ലിയന്നി ഉഹിബ്ബുക അക്സറ. ഇപ്പോൾ മനസ്സിലായോ എന്തിനാ ലി ഉഹിബ്ബുക അക്സറ എന്ന് പറഞ്ഞത്? യെസ്, ഈ ചോദ്യങ്ങൾ മക്കളൊന്ന് പെട്ടെന്ന് വായിച്ചാൽ, ഞാനിപ്പോൾ എൻ്റെ ഈ അവതരണത്തിൽ ചോദ്യങ്ങൾ വന്നിട്ടുണ്ടല്ലോ. ഫി ഐ എസ് ഒഫിൻ എതിർ സുലിയാൻ ഫി സൊഫി റാബിഅ ലി മദ്ദഹറ ലിയാൻ അൽമാൽ ആ ഇദ്ദഹറ ഇഹ്തഫല, നമ്മൾ പഠിച്ച വേടാ, അതിൻ്റെ പര്യായം അതാണ്. എന്തിനാണ് അവൻ ശേഖരിച്ച് വെച്ചത്, സ്റ്റോർ ചെയ്ത് വെച്ചത്? ഐന ഹഫിള ലിയാൻ അൽമാൽ, എവിടെയാണ് വെച്ചത്? ഐന കണ്ടല്ലോ, ലിമ ഐന, പിന്നെ മന കാന ഹുൽമുഹു, എന്തായിരുന്നു അവൻ്റെ ഹുൽമ്. കാന യഹ്ലുമു ഷിറാ അദ്ദറാജ, മാഷാല്ലാ. ഹൽ ഇഷ്തറ ലിയാൻ അദ്ദറാജ, ഹൽ ഇഷ്തറ, അവൻ വാങ്ങിയോടാ? എന്നിട്ട് ചോദിക്കാം നിങ്ങളോട്, വാങ്ങിയോ? ഒന്നിങ്ങനെ ഞാം ഇഷ്തറ ഔ ലാ ലം യഷ്തരി, അവൻ വാങ്ങിയിട്ടില്ല. പിന്നെ തറക്ക റഗ്ബതഹു, അങ്ങനെ എഴുതാം. മദ ഫഅല ലിയാൻ ബിമാലിഹി, എന്താണ് തൻ്റെ മാല് അവൻ ചെയ്തത്? മാഷാല്ലാ, നിങ്ങൾക്കുമാകാം ഒരു ലിയാനിനെ പോലെ. എന്നാൽ നമ്മുടെ ജദ്ദ് മാത്രമല്ല, ജദ്ദത്തിനും സ്നേഹം കൊടുക്കണം. അത് നമുക്ക് ഒരു ഉശിരൻ കവിതയിലൂടെ നമുക്ക് ജദ്ദിനെയും ജദ്ദത്തിനെയും ഒക്കെ ഇൻഷാല്ലാ സ്നേഹതീരത്തിലേക്ക് കൊണ്ടുവരണം. ഫീ ളില്ലിൽ മവദ്ദ, സ്നേഹത്തിൻ്റെ തണലിലായുള്ള ഈ മങ്ലൂമ കേട്ടിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം ഇൻഷാല്ലാ. ഹയ്യാ നസ്തമിഉ ഇലാ ഹദൽ മങ്ലൂം. യാ ജദ്ദതി മാ അഅലമക, യാ ജദ്ദതി മാ അക്റമക, ഫീ കുല്ലി യൗമിൻ ഹാ ഹുനാ നഉതി ഇലൈഹാ കുല്ലുനാ.
فَتَزِيدُ فِي إِطْعَامِنَا وَتَفِيلُ فِي إِكْرَامِنَا نَجْرِي وَنَلْعَبُ حَوْلَهَا نَشْتَاقُ نَسْمَعُ قَوْلَهَا يَا جَدَّتِي مَا أَعْلَمَكْ يَا جَدَّتِي مَا أَكْرَمَكْ فِي كُلِّ يَوْمٍ هَا هُنَا نَأْتِي إِلَيْهَا كُلُّنَا فَتَزِيدُ فِي إِطْعَامِنَا وَتَفِيلُ فِي إِكْرَامِنَا نَجْرِي وَنَلْعَبُ حَوْلَهَا نَشْتَاقُ نَسْمَعُ قَوْلَهَا يَا جَدَّتِي مَا أَعْلَمُكْ يَا جَدَّتِي مَا أَكْرَمُكْ ജദ്ദത്തിനെ വിളിക്കാം. അപ്പോൾ ഒരാൾക്ക് ഒരു സംശയം, ഇവിടെ നമുക്ക് ഉമ്മയെ വിളിച്ചൂടേ, ആയിക്കോട്ടെ, യാ ഉമ്മനാമാ അഴ്ലമക്ക്, യാ ഉമ്മനാമാ അക്രമക്ക്, ആയിക്കോട്ടെ. പിന്നെ അമ്മത്തിനെ വിളിക്കണോ, ആയിക്കോട്ടെ, യാ അമ്മത്തീമാ അഴ്ലമക്ക്, യാ അമ്മത്തീമാ അക്രമക്ക്. ഇങ്ങനെ നിങ്ങൾക്ക് മാറ്റി മാറ്റി വിളിക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. യാ ജദ്ദനാമാ അഴ്ലമക്ക്, അങ്ങനെ വിളിക്കണമെന്നുണ്ടോ ഒരാൾക്ക്, ആയിക്കോട്ടെ, യാ ജദ്ദനാമാ അക്രമക്ക്. ഓക്കെ, എന്തേ പറയുന്നത് വിളിച്ചിട്ട്? ഉമ്മുമ്മയെ വിളിച്ച് പറയുന്നത് എന്താ? ഉമ്മാമ്മയെ വിളിച്ചിട്ട് മാ അഴ്ലമക്ക്, എന്തുമാത്രം മഹത്തായ വ്യക്തിത്വമാണ്, എത്ര വലിയ മഹതിയാണങ്ങ്. യാ ജദ്ദത്തി മാ അക്രമക്ക്, എത്ര വലിയ മാന്യതയും അല്ലെങ്കിൽ ബഹുമാനവും അല്ലെങ്കിൽ സ്നേഹവും ഔദാര്യവുമൊക്കെ നിറഞ്ഞ ഉമ്മ. നോക്കിയേ, ഷിഫ് ഇല സൂറ തുഫിലുൻ അമാമൽ ജദ്ദ, ജദ്ദത്തിൻ്റെ മുന്നിൽ നിൽക്കുന്ന കുട്ടി നിങ്ങളും സങ്കല്പിക്കുക. അൻതും ഫർലൻ അമാമ ജദ്ദാതിക്കും, നിങ്ങൾ നിങ്ങളുടെ ജദ്ദത്തിൻ്റെ മുന്നിൽ നിന്നിട്ട് സംസാരിക്കുന്നതൊന്ന് ആലോചിക്കൂ. ഫി കുല്ലി യൗമിൻ ഹാഹുന, എല്ലാ ദിവസവും ഇവിടെ അതെ ജദ്ദത്തിലേക്ക് ചെല്ലും ഞങ്ങൾ, കുല്ലുന ഞങ്ങളെല്ലാവരും. അല്ലേ, ഉമ്മയെ സ്നേഹിക്കണം, ഉമ്മാമ്മയെ സ്നേഹിക്കണം. ഉമ്മയുടെ അടുത്തുനിന്ന് കിട്ടാത്തത് ഉമ്മാമ്മയുടെ അടുത്ത് പോയി പറയും നമ്മൾ. അതൊക്കെ കുടുംബത്തിലെ ഒരു സുഖമാണ്. കുടുംബത്തിലെ കുറേ ആളുകൾ വേണം, അവിടെ മക്കൾക്ക് സമാധാനം കിട്ടും. ഒരാൾ കുടുംബത്തിൽ ദേഷ്യം പിടിച്ചാൽ ആ ദേഷ്യത്തെ മറക്കാൻ മറ്റൊരാളുടെ സ്നേഹം കിട്ടും. ഇന്നിപ്പോൾ അണുകുടുംബം ന്യൂക്ലിയർ ഫാമിലി ആകുമ്പോൾ മക്കളൊക്കെ ടെൻഷൻ ആവുന്നതിൻ്റെ, അല്ലെങ്കിൽ പേരൻസ് തന്നെ ടെൻഷൻ ആവുന്നതിൻ്റെ ഒരു കാരണം എന്താണ്? പറയാൻ കൂടുതൽ ഇടങ്ങളില്ല. ഉമ്മയോ ഉപ്പയോ പണങ്ങിയാൽ പിന്നെ കുട്ടി കംപ്ലീറ്റ് മൂഡ് ഓഫായി. പഴയ കാലത്ത് അങ്ങനെയല്ല, അല്ലെങ്കിൽ കൂട്ടുകുടുംബമുള്ള കുടുംബങ്ങളിൽ അങ്ങനെയല്ല. അങ്ങനെ ജീവിക്കുന്നവർക്ക് ഉമ്മയില്ലെങ്കിൽ ഉമ്മാമ്മയുടെ അടുത്ത് ചെല്ലാം, ഉമ്മാമ്മയോട് പിണങ്ങിയാൽ തിരിച്ച് ഉമ്മയുടെ അടുത്തോ അമ്മത്തിൻ്റെ അടുത്തോ ഹാലത്തിൻ്റെ അടുത്തോ ഒക്കെ മാറി മാറി പോകാം. പോട്ടെ, അത് വിഷയം വേറൊന്നാണ്. എല്ലാവരും നമ്മളെ സ്നേഹിക്കുന്നുണ്ട്. ആ സ്നേഹത്തെ നമ്മൾ എന്തു ചെയ്യുന്നു? എല്ലാവരുമായി പങ്കുവെക്കുന്നു, എല്ലാ ദിവസവും പോകുന്നു. അങ്ങനെ പോകുമ്പോഴോ ഫതസീദു ഫീ ഇതു ആമിന വതഫീലു ഫീ ഇക്റാമിന, ഫതസീദു ഫീ ഇതു ആമിന, നമുക്ക് ഭക്ഷണം നൽകുന്നതിൽ തസീദു കൂടുതൽ കൂടുതൽ തരും. അല്ലേ, ഉമ്മ തരും, അതിന് പുറമെ ഉമ്മാമ തരും. വതഫീലു ഫീ ഇക്റാമിന, നമ്മളെ മാനിക്കുന്നതിൽ നമുക്കൊരു നല്ല മാന്യത കൽപ്പിക്കും, നമുക്ക് മുഖം തരും, നമ്മളോട് സംസാരിക്കും. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ബഹുമാനം എന്ന് പറഞ്ഞാൽ നമ്മൾ ആർക്കും, നമ്മുടെ കുടുംബത്തിലെ ആർക്കും, എത്ര ചെറിയ ആൾക്കും വലിയ ആൾക്കും, നമ്മുടെ ക്ലാസ്സിലെ ചെറിയവർക്കും വലിയവർക്കും നമ്മൾ എന്ത്, ഒരു വ്യക്തിത്വം, മാന്യത അത് കൽപ്പിക്കണം, ഒരു മാനം കൊടുക്കണം എല്ലാവർക്കും. അതെനിക്ക് എൻ്റെ ഉമ്മാമ്മ കൂടുതൽ കൂടുതൽ തരും. പിന്നെയോ നജിദീവനൽ അബു ഹൗലഹ, ഉമ്മാമ്മയുടെ ചുറ്റുഭാഗത്ത് നമ്മളിങ്ങനെ ഓടി ഓടി കളിക്കും. നജിരി ഓടും അല്ലെങ്കിൽ നടക്കും, നൽ അബു കളിക്കും. പിന്നെയോ നഷ്താഖു നസ്മഉ ഖൗലഹ, നമ്മൾക്ക് കൊതിയാണ്. എന്തിനാ കൊതി? നസ്മഉ ഖൗലഹ, ഉമ്മാമ്മയുടെ സംസാരം കേൾക്കാൻ. എന്തൊരു രസമാണ് ഉമ്മാമ്മയുടെ
ആ സംസാരവും കഥ പറയലും അല്ലേ, ആ നമ്മളെ രസിപ്പിക്കുന്ന വർത്താനം. ഇന്നിപ്പോൾ നിങ്ങളൊക്കെ വാട്സപ്പിലും ഫേസ്ബുക്കിലും ഓൺലൈനിലൊക്കെ ആയിട്ട് എത്രമാത്രം ഇതൊക്കെ ആസ്വദിക്കുന്നുണ്ടെന്ന് അറിയില്ല. നമുക്ക് ഫേസ്ബുക്കിലെയും വാട്സപ്പിലെയും ഉമ്മാമയാണ് ഇഷ്ടം, വീട്ടിലെ ഉമ്മാമയാണ് ഇഷ്ടം. നിങ്ങളങ്ങനെ അല്ല കേട്ടോ. ആ അന്തും ദരിസൂന മുംതസൂന മുഹദ്ദബൂന മുതഅദ്ദിബൂൻ, നിങ്ങളൊക്കെ നല്ല സംസ്കാര സമ്പന്നരായ കുട്ടികളാണ്. അപ്പോൾ വീട്ടിലെ ലൈവായ ഉമ്മാമയോടൊപ്പം തന്നെ കൂടുതൽ സമയം ചെലവഴിക്കണം. ഉമ്മാമയ്ക്കും സന്തോഷവും മക്കൾക്കും സന്തോഷവും. ഇതൊന്ന് ആസ്വദിച്ച് പാടിക്കൊടു. ആർക്ക്? നിങ്ങളുടെ ജദ്ദത്തിനും ജദ്ദിനും ഉമ്മിനും അമ്മത്തിനുമൊക്കെ പാടി ഇതിൻ്റെ അർത്ഥവും പറഞ്ഞു കൊടുക്കും. റെഡിയല്ലേ മക്കൾ? മാഷാല്ലാ. ഇനി നമുക്ക് ശ്രദ്ധിക്കാനുള്ളത്, ഇതുപോലൊരെണ്ണം നമുക്ക് രസകരമായി ഉണ്ടാക്കാൻ പറ്റും. നോക്കിക്കോ, രസമുള്ളൊരു മൽനൂം. നഖ്റഉൽ മൽനൂം വനുദീഫു ഇലൈഹി സുതൂർ. ഈ മൽനൂം ഒന്ന് ചൊല്ലുക, എന്നിട്ട് ചില വരികൾ നമുക്ക് നമ്മുടെ വക ചേർക്കാൻ പറ്റുമോ നോക്കാം. ഉഖ്തി സൽവ മഴഹാ ഹൽവ, രണ്ടും രണ്ടാണേ. ഉഖ്തി സൽവ, എൻ്റെ ഒരു സിസ്റ്ററുണ്ട് സെൽവ. മഴഹാ ഹൽവ, അവരുടെ കയ്യിൽ എന്തുണ്ട്? മഴഹ അവരുടെ കൂടെ, മീൻസ് അവരുടെ കയ്യിലുണ്ട് ഹൽവ, എന്തോ ഒരു സ്വീറ്റ്സ് ഉണ്ട്, മധുരം അല്ലെങ്കിൽ അലുവ തന്നെ. നമ്മൾ അലുവ എന്ന് പറയുന്നില്ലേ കോഴിക്കോടൻ അലുവ, ഹൽവ അത് അറബി വേർഡാ. വമഴി മൗസുൻ, എൻ്റെ അടുത്ത് മൗസുണ്ട്. വമഴി ജൗസുൻ, ജൗസും ഉണ്ട്. എന്താ അങ്ങനെയൊക്കെ പറഞ്ഞാൽ? മൗസും ജൗസും ഒക്കെ നിങ്ങൾക്കറിയോ? ആ ബദാം എന്നൊക്കെ പറയുന്നുണ്ട്, പഴവും ബദാം. മൗസും ജൗസും, മൗസ് പഴം, ജൗസ് ആ നിങ്ങൾക്കറിയാവുന്ന ബദാം തന്നെ. അതെൻ്റെ കയ്യിലുണ്ട്, ഞാനത് അവൾക്ക് കൊടുക്കും, അവൾ എനിക്ക് തിരികെ. ഹിയ തുഴ്ത്തീനി, അവൾ എനിക്ക് തരും. അന ഉഴ്ത്തീഹ, നിങ്ങളെ പുസ്തകത്തിൽ അഴ്ത്തീഹ എന്നുണ്ടാവും, അതൊന്ന് ലമ്മാക്കി കൊടുത്താൽ മതി. അന ഉഴ്ത്തീഹ, ഞാൻ അവൾക്ക് കൊടുക്കും, അവൾ എനിക്ക് തരും എന്ന് പറഞ്ഞ രസകരമായ ഈ മൽനൂം ഒന്ന് പരിചയപ്പെട്ടാൽ അടുത്തത് നമുക്ക് ചെയ്യാൻ പറ്റുമോ നോക്കാലോ. ഉഖ്തി സഹ്റ മഴഹാ നൗറ, നേരത്തെ സെൽവയാണ് എൻ്റെ സിസ്റ്ററായി പറഞ്ഞത്. ഇവിടെ പറയാണ് എൻ്റെ സിസ്റ്ററായിട്ട് സഹ്റത്തുണ്ട്. അവിടെ കയ്യിൽ എന്താ ഉള്ളത്? നൗറ, ഒരു നല്ല മൊട്ട് അല്ലെങ്കിൽ ഒരു പൂവ്, ഒരു പുഷ്പം അവരുടെ കയ്യിലുണ്ട്. പിന്നെന്താ പറയുക? അവിടെ കയ്യിലുള്ള വേറെന്തെങ്കിലും സാധനം, നിങ്ങൾ താഴെ ആ ദായിറയിൽ, ഷുഫ് ഇല ദായിറ, അയ്യുൽ കലിമാത്തി ഫീ ദായിറ വ അയ്യുൽ അഷ്യ, ഏതൊക്കെ സാധനങ്ങളാണ്, ഏതൊക്കെ വസ്തുക്കളാണ് അവിടെ കൊടുത്തിട്ടുള്ളത്? ലൗസ്, ആ സഹ്റ്, പിന്നെ ലൗഹ്, തംറ്, കർസ്, ഖലം. ഇതൊക്കെ നമുക്ക് സാധാരണഗതിയിൽ അറിയാവുന്ന കുറേ പദങ്ങളാണ്. നോക്കിക്കോ, അതൊക്കെ വെച്ചിട്ട് നമ്മൾക്ക് ഏകദേശം ഒപ്പിച്ച് പറയാൻ പറ്റുമെന്ന് നോക്കിക്കൂടെ മക്കൾക്ക് സ്വന്തമായിട്ട് തന്നെ. എങ്ങനെയാ പറയാ? വമഴി ലൗഹൻ, എനിക്ക് ലൗഹുണ്ട്, എൻ്റെ അടുത്ത് ലൗഹുണ്ട്. പിന്നെയോ? ആ ലൗഹിനോട് മേച്ചാവുന്നത് കലമായിരിക്കും, സ്ലേറ്റും പേനയൊക്കെ അല്ലേ ഒരുപോലെ വരിക. ലൗഹ് കലം. വമഴി ലൗഹൻ വമഴി കലമുൻ ഉഖ്തി ഫർഹ മഴഹ വർദ, മറ്റൊരു ഫർഹത്ത് അവിടെ വന്നിട്ട് അത് ഉഖ്തായിട്ട്. ഉഖ്തി ഫർഹ മഴഹാ വർദ, എന്നിട്ട് അതിൻ്റെ കൂടെ എന്താ പറയുക? പിന്നെ നിൻ്റെ അടുത്തുള്ള വേറെ സാധനങ്ങൾ, അത് ലൗസ്. ഇനിയും ഈറ്റബിൾസായ കുറേ സാധനങ്ങൾ, ഭക്ഷിക്കുന്ന കുറേ സാധനങ്ങൾ പേര് പറയുന്നുണ്ടല്ലോ. ലൗസ് ഉണ്ട്, കർസ് ഉണ്ട്, അറിയാലോ ചെറിയൊക്കെ, ആ കർസ്, അങ്ങനെയുള്ള സാധനങ്ങൾ പേരൊക്കെ അവിടെ പറയും. തമ്ര് പറയാം, ഈത്തപ്പഴം തമ്രൊക്കെ നമ്മൾ പറയുന്നതല്ലേ. സഹ്റ് ചേർത്ത് പറയാം. ഒന്നുമില്ല, ആ വരികളൊന്നും മക്കൾ ശ്രദ്ധിച്ചിട്ട് അവിടെ എന്താ ചേർക്കേണ്ടത്? ആദ്യത്തെ വരിയിലേക്കൊന്ന് നോക്കുക. ഉഖ്തി സൽവ മഴഹ ഹൽവ, ക്ലിയർ അല്ലേ? അതെല്ലാ വരികളിലും തുടക്കത്തിലുണ്ടാകും. ഉഖ്തി സഹ്റ മഴഹ നൗറ, ഉഖ്തി ഫർഹ മഴഹ വർദ. പിന്നെ അടുത്ത ലൈനാണ് നിങ്ങൾ ചേർക്കേണ്ടി വരിക. വമഴി, അത് ധൈര്യമായിട്ട് ചേർക്കുക. എന്നിട്ട് എൻ്റെ അടുത്തുള്ള സാധനം എന്താണോ, ലൗസ്, സഹ്റ്, ലൗഹ്, തംറ്, കർസ്, ഖലം, അതിൽ മാച്ചായ രണ്ടെണ്ണത്തിനെടുത്തിട്ട് വമഴി എന്ന് ചേർത്ത് ബാക്കി അങ്ങ് പറയാം. വമഴി മൗസുൻ വമഴി ജൗസുൻ, ബാക്കി നിങ്ങൾക്ക് എഴുതാ. ഹിയ തുഴ്ത്തീനി അന ഉഴ്ത്തീഹ, ഏതും അവൾ എനിക്ക് തരും, ഞാൻ അവൾക്കും കൊടുക്കും. ആ രീതിയിൽ സുഹൃത്തുക്കളുമായിട്ടുള്ള സ്നേഹബന്ധം വരെ ഊട്ടി ഉറപ്പിക്കുന്ന ഒരു മൽനൂമാണിത്. നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങൾ പറഞ്ഞു, എന്ത്? സ്നേഹിക്കാൻ, ബഹുമാനിക്കാൻ അല്ലാത്തവൻ യഥാർത്ഥത്തിൽ നബിയെ പിൻപറ്റിയവനാവില്ലത്രേ.
സ്നേഹിക്കണം ആരെ? ചെറിയവരെ. മാനിക്കണം, ബഹുമാനിക്കണം മുതിർന്നവരെ. നമ്മൾ പാഠം തന്നെ അതല്ലേ? മാഷാല്ലാ. മല്ലം യുവക്കിർ ഖബീറന, മല്ലം യുവക്കിർ, ഒരാൾ ബഹുമാനിക്കുന്നില്ല. ഖബീറന, നമ്മുടെ കൂട്ടത്തിലെ മുതിർന്നവരെ, വയസ്സിന് മൂത്ത ആളുകൾ പറയാറില്ലേ നമ്മൾ, അതെ, അവരെ ബഹുമാനിക്കുന്നില്ല. വലം യർഹം, റഹ്മത്ത് കൊടുക്കുന്നില്ല. ആർക്ക്? സഗീറന, നമ്മുടെ കൂട്ടത്തിലെ ചെറുമക്കൾക്ക്, നമ്മളെക്കാൾ പ്രായം കുറഞ്ഞവൾക്ക്. നിങ്ങൾ നാലാം ക്ലാസ്സിൽ, നിങ്ങൾ മൂന്നിലെയും രണ്ടിലെയും ഒന്നിലെയും അതിൻ്റെ താഴെയുമുള്ള കുട്ടികളോട് നിങ്ങൾ സ്നേഹത്തിൽ പെരുമാറണം, മുതിർന്നവരെ നിങ്ങൾ ബഹുമാനിക്കണം. അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ ഫലൈസ മിന്ന, അവൻ നമ്മിൽ പെട്ടവനല്ല. അതുകൊണ്ട് മുതിർന്നവരെ ഇർഹമു, നിങ്ങൾ സ്നേഹിക്കണം. ആരെ? മൗഫിൽ അർ, ഭൂമിയിലുള്ള എല്ലാവരെയും സ്നേഹിക്കണം, കരുണ ചെയ്യണം. എന്നാൽ ഇർഹംകും മംഫിസ്സമ, ആകാശത്തിലുള്ള അള്ളാഹു മലക്കുകൾ നിങ്ങൾക്ക് റഹ്മത്ത് ചെയ്യും. ഇതൊരു ഹദീസ് കൂടിയാണ്. കൂട്ടത്തിൽ മക്കൾക്ക് കോപ്പി എഴുതി പരിശീലിക്കാം. മുമ്പ് പലതവണ സൂചിപ്പിച്ച പോലെ ഇർഹമു, റാ ഒരല്പം ഇറക്കണം, വാവ് എഴുതുമ്പോൾ ഒക്കെ ശ്രദ്ധിച്ച് എഴുതുപോലെ, മൻ നൂനിറങ്ങിയിട്ടുണ്ട്, അങ്ങനെ സൂക്ഷിച്ച് ശ്രദ്ധിച്ച് ഫീ, അയാൾ എന്ന് താഴോട്ട് ഇറങ്ങിയിട്ടാണ് ഫീ വന്നിട്ടുള്ളത്. ആ ഹദീസ് പഠിച്ചുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളത് പൂരിപ്പിച്ച് എഴുതി പൂർത്തിയാക്കലോടുകൂടി ഇതൊരു പൂർത്തീകരണമാണ്. ഹദ തമാമു അമലിയാതിന ഫി ദിറാസ മിന സ്വഫി റാബിഉ, നാലാം ക്ലാസ്സിലെ പഠന പ്രവർത്തനങ്ങളുടെ മനോഹരമായ പൂർത്തീകരണം. അത് റഹ്മത്തിൻ്റെ മെസ്സേജ്. ഹദ റിസാല ലിർറഹ്മ ലിജമീഇ മൻഫിൽ അർ, ഭൂമിയിലുള്ള സകലതിനോടും സകലരോടും സ്നേഹത്തിൻ്റെ വലിയ വിളംബരവുമായിരിക്കുകയാണ് നാലാം ക്ലാസ്സിലെ പാഠഭാഗം. ഇവിടെ അവസാനിക്കുകയാണ്. ഹദ തമാമു മുന്തഹി ലിസ്സഫി റാബിഉ വ ശുക്റൻ ലക്കും മിൻ അഅമാഖി ഫുആദി. وجزاكم الله خيراً.